തിരൂർ പോലീസ് ലൈൻ NSS റോഡിൽ പോലീസ് പിടിച്ചിട്ട വാഹനങ്ങൾ വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും തലവേദനയാകുന്നു. പലതവണ പരാതി നൽകിയെങ്കിലും റോഡരികിൽ നിന്ന് വാഹനങ്ങൾ മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇഴജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം ഇവിടെ രൂക്ഷമാണ്. തിരൂർ പോലീസ് ലൈൻ NSS റോഡിന്റെ ഒരു വശമാണ് അനധികൃത മണൽക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ പോലീസ് പിടികൂടിയ വാഹനങ്ങൾ കൊണ്ടിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡാണിത്. തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. മഴക്കാലമായതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇതിലൂടെ കടന്നുപോകുന്നത് ഭീതിയിലാണ്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും റോഡരികിൽ നിന്ന് വാഹനങ്ങൾ മാറ്റാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ വണ്ടി ഇവിടെ റോഡുമ്പോൾ കുറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ റോഡിന്റെ മുക്കാ ഭാഗം അവർ കയ്യേറി കിടക്കുക, ലോറി വണ്ടികൾ കുറഞ്ഞിട്ട് ഒന്ന് പോകുമ്പോൾ പിറ്റേ ദിവസം നടനായിക്ക് വേണ്ടിയാ. പിന്നെ ജനങ്ങൾ വേസ്റ്റ് കംപ്ലീറ്റ് ഈ വണ്ടിന്റെ ചോട്ടിക്ക് കൊണ്ടിടുകയാണ് ഞങ്ങൾ കാണാതെ. അത് നായ്ക്കളൊക്കെ കടിച്ച് കയറിയിട്ട് ഈ വീട്ടിലത്തെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ സ്കൂളിലേക്ക് പോകണം കുട്ടികളെ പിന്നാലെ കുറേ നായ്ക്കളുണ്ട് ഇവിടെ. ആ കുട്ടികളൊക്കെ പീഡിച്ചിട്ടാണ് ദിനം പോകുന്നത്. കുട്ടികളെ പിന്നാലെ നായ്ക്കൾ ഓടിയിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ കംപ്ലയിൻറ്റ് ഞങ്ങൾ ചെയ്തു കൊടുത്ത് അവർ മാറ്റാന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിന് ഞങ്ങൾക്കൊരു ഇത് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ ഇത് മാറ്റാനുള്ള പരിപാടിക്ക് എല്ലാവരും കൂടി സംഘടിപ്പിച്ചിട്ട് അതിനുള്ള പരിപാടി ഞങ്ങൾ ഒപ്പിക്കും. അതിന് മുന്നേ എന്താ പറയുക, ഒന്ന് മാറ്റി കിട്ടിയാൽ ഞങ്ങൾക്ക് നന്നായിരുന്നേ. ഒരു വാഹനം അങ്ങോട്ട് പോയാൽ മറ്റൊരു വാഹനത്തിന് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യമില്ല. ഈ സ്കൂൾ കുട്ടികളും മറ്റതൊക്കെ രാവിലെ ആകുമ്പോഴൊക്കെ വല്ലതും ഇടപെട്ടിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അപ്പോഴായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. രാവിലും വൈകുന്നേരമൊക്കെ ഇവിടെ സ്കൂൾ വിട്ട സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഭയങ്കര ബ്ലോക്കാണ്. കുട്ടികൾക്ക് അങ്ങോട്ട് നല്ലപോലെ പോകാൻ വയ്യ. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഡബിൾ ശരിക്കും ഒരു ലൈൻ ഇട്ട് കാണിച്ചാൽ കുഴപ്പമില്ല. ഇത് മൂന്ന് ലൈനൊക്കെയാണ് ഇപ്പോൾ വണ്ടി വന്ന് നടക്കുന്നത്. റോഡിന്റെ മുക്കാഭാഗം കയ്യേറിക്കാണ് വണ്ടി ഇട്ടിട്ട്. LKG മുതൽ 10th class വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമായ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് രാവിലെയും വൈകിട്ടും നിരവധി വിദ്യാർത്ഥികളാണ് ഇതിലൂടെ പോകുന്നത്. ഞാൻ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. എൻ്റെ സ്കൂളിൽ ഏകദേശം 900 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് LKG മുതൽ 10th class വരെയുള്ള കുട്ടികളാണ്. ഏകദേശം 40 സ്കൂളിലൂടെ നടന്നു വരുന്നു. പക്ഷേ നമുക്കൊരു 10-12 ഈ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ ദുരിതം തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ വശങ്ങളിലുള്ള ഈ പിടിച്ചിട്ട വണ്ടികൾ അതിനകത്ത് കിടക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നായ്ക്കളും പൂച്ചകളും ഒക്കെ പ്രസവിച്ച് അത് വളരെ ശല്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇഴജന്തുക്കളൊക്കെ ഒരുപാടുണ്ട്. ഈ ഇഴജന്തുക്കൾ അവർ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുകയാണ് പലപ്പോഴും. നമ്മുടെ LKG കുട്ടികൾ സാധാരണഗതിയിൽ രക്ഷിതാക്കളുമായിട്ടല്ല വരുന്നത്, 2-3 കുട്ടികൾ ഒന്നിച്ചൊക്കെയാണ് നടന്നു വരുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് പേടി വന്നിട്ട് രണ്ട് സൈഡിലേക്കും ഓടുക ആണ് ചെയ്യുന്നത്. അങ്ങനെ പല ദിവസങ്ങളിൽ അത്തരത്തിൽ നായ്ക്കളെയൊക്കെ കണ്ടിട്ട് കുട്ടികൾ സ്കൂളിൽ വരാതെ മാറി അടുത്തുള്ള വീട്ടിൽ കയറി നിന്നിട്ട് ഫോൺ ചെയ്ത് ഞങ്ങൾ ഇവിടെയുണ്ട്, വരാൻ പറ്റുന്നില്ല, നായ്ക്കളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് അധ്യാപകർ പോയി അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവേണ്ടത് വളരെ 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 അത്യാവശ്യമാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം കൂടാതെ റോഡരികിൽ മാലിന്യം തള്ളുന്നതും സമീപത്തെ ISD കോളേജ് അധികൃതർക്കും തലവേദനയാവുകയാണ്. സത്യത്തിൽ ഇങ്ങനെ റോഡ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. കാരണം എന്താ വെച്ചാൽ വളരെ ഞങ്ങൾക്ക് കോളേജിൽ കാണെങ്കിലും വരാനും പോകാനൊക്കെ നല്ലൊരു വീതിയേറിയ റോഡ്, അതുപോലെ വളരെയധികം സൗകര്യപ്രദമായ റോഡെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഇതിൻ്റെ ഈ റോഡിൻ്റെ മെജോറിറ്റി ഭാഗവും വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് കാടും പൊന്തയൊക്കെ എടുക്കുകയാണ്. അതിൽ ഇങ്ങനെ പൊന്തയായി കിടക്കുന്നത് കാരണം ഇഴജന്തുക്കൾ മുതൽ നായ അതുപോലെ തന്നെ മെരു ഇങ്ങനെ വളരെയധികം മൃഗങ്ങളുടെ ശല്യം വളരെ സഹിക്കാൻ വയ്യ. അത് ഞങ്ങൾ കോമ്പൗണ്ടിലേക്ക് തന്നെ കയറി വരുന്നുണ്ട്. കുട്ടികൾക്ക് പുറത്ത് ചെരുപ്പ് വരെ ഊരിടാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് പലതവണ ആയിട്ട് ഞങ്ങളിങ്ങനെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാക്കുന്നു പ്രതീക്ഷിക്കുന്നു. രാത്രിയായി സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്നും വാഹനങ്ങളുടെ മറവിൽ മദ്യപിക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഏറ്റവും പ്രധാനമായ പ്രശ്നം നായ്ക്കളുടെ ശല്യമാണ്. നിരവധി നായ്ക്കളാണ് ലോറിയുടെ അടിയിൽ കിടക്കുന്നത്. അവ പ്രസവിച്ച് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികളടക്കമുള്ളവർക്കാണ്. ഇവിടെ വൈകിട്ടായാലും രാവിലെ നിരവധി വിദ്യാർത്ഥികളാണ്, കുഞ്ഞു കുട്ടികളടക്കമാണ് ഇതിലൂടെ പോകുന്നത്. അവർ നായെ കണ്ട് ഭയപ്പെട്ട് മാറി ഓടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നാണ് അധ്യാപകരും നാട്ടുകാരും പറയുന്നത്. ക്യാമറമാൻ ജിതിനോടൊപ്പം റിപ്പോർട്ടർ ഉണ്ണിമായ, TC ചാനൽ, തിരൂർ.